ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിംഗിൾ പീസ് അമ്പല കുർത്തി ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ടര മീറ്റർ ഷിഫോൺ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീതി അൻപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ വരുന്നത് കഴിയുന്നത് ഈ ഒരു മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീതി കൂടിയ മെറ്റീരിയൽ എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി വീതി കുറഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല ജോയിൻ്റ് ഇട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ലൈനിങ് ഞാനിവിടെ രണ്ടര മീറ്റർ ക്രേപ്പിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പേപ്പറിൽ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പീസ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം ഇനി നമുക്ക് പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം സാധാരണ നമ്മൾ ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ ചേർത്ത് പതിനഞ്ച് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തു ഷോൾഡർ എനിക്കിവിടെ ആറര ഇഞ്ചാണ് വേണ്ടത് അപ്പം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ആംഹോളിൻ്റെ ലെങ്തും ഞാനിവിടെ ആറര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ രണ്ട് പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്ത ശേഷം ഈ ഒരു പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് ടോട്ടൽ മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപതര ഇഞ്ചാണ് കിട്ടുന്നത് ആ ഒൻപതര ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം ലെവൽസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതുപോലെ ആം ആംഹോളിൻ്റെ ലെങ്തിൻ്റെ ആ ഒരു സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ പോയിന്റിൽ നിന്നും നമ്മൾ ആ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തില്ലേ ആ പോയിന്റിലോട്ട് ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇവിടെ ടോട്ടൽ മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം സീമലെൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ച് സീം സീമൻസും കൂടെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഹാഫ് ഇഞ്ച് ഇതുപോലെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഫ്രണ്ട് ആമ്പോൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടില്ല അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഹാഫ് ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കണ്ടോ ഇതേപോലെ ആ ഒരു പോയിന്റിലൂടെ ഹാഫ് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തെടുക്കണം നമ്മൾ ഈ മാർക്ക് ചെയ്ത് ആ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം നെക്കൊന്നും ഞാനിവിടെ ഇപ്പം കട്ട് ചെയ്യുന്നില്ല അത് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ക്ലോത്തിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്കിൻ്റെ ഭാഗം കിട്ടും ഇനി നമുക്ക് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെയും മുകളിലും ജസ്റ്റ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ മെയിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നല്ല സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഫോൾഡായിട്ട് വരുന്ന ഭാഗം അപ്പം അതിൻ്റെ ആ ഒരു കോണായിട്ട് വരുന്ന ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് ക്രോസ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം കട ഇതേപോലെ ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ചുളിവൊന്നുമില്ലാതെ എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ എടുക്കാം ഞാനിവിടെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗമില്ലേ അത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഈ ക്ലോത്തിൻ്റെ പുറത്തായിട്ട് വെച്ചു കൊടുക്കാം ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് ഈ ക്ലോത്തിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ എത്തുമ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കണം വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ പേപ്പർ പീസിൻ്റെയും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെയും ഫോൾഡായിട്ട് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ചേർത്തി തന്നെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ സെയിം അളവ് തന്നെ ഈ ക്ലോത്തിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് ആയതുകൊണ്ട് ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ക്ലോത്തിലോട്ട് വെച്ച് മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് മാക്സിമം നമുക്ക് എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് അത്രയും കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കുർത്തിയുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇവിടെ ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടെ ചേർത്തിട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുകളിൽ നമ്മൾ ഈ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ അവിടെ തന്നെ ടേപ്പ് വയ്ക്കുക ആ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് തന്നെ ടേപ്പ് വെച്ചിട്ട് താഴെ മാത്രം ഇതുപോലെ നീക്കി നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടു ടേപ്പ് മുകൾ ഭാഗം അവിടെ തന്നെ വെച്ചിട്ട് താഴെ ഭാഗം മാത്രം ഇതുപോലെ നീക്കി നീക്കി നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കാം ടേപ്പ് നമ്മൾ മുകളിൽ കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് താഴെ മാത്രം നീക്കി നീക്കിയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ താഴ്ത്തോട്ട് കുറച്ച് ക്ലോത്ത് അധികമായിട്ട് വരുന്നുണ്ട് ആ പീസിൽ പീസിലെന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസ് എടുത്ത് മാറ്റാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോ കറക്റ്റായിട്ടിരിക്കും എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തു കൊടുത്തു നമ്മൾ ഫ്രണ്ട് ആകുമ്പോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അത് ആദ്യം നമുക്ക് പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ആ ക്ലോത്തിലോട്ട് വെച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്തെടുക്കണം നമുക്ക് ഇതിലൊന്ന് ബാക്കിലെ പീസ് ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ടിലെ പീസ് മാത്രം ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ക്ലോത്തിനെ ആദ്യം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തതുപോലെ തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത് ഇനി ഈ ഫോൾഡായിട്ട് വരുന്ന സൈഡ് ഇതുപോലെ പിടിച്ച് ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് അതിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം ലൈനിങ്ങിൽ നമ്മൾ ജോയിൻ്റ് ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ലൈനിങ് പീസിന് വീതി കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് ജോയിൻ്റ് ഇടേണ്ടി വരും നമ്മളിവിടെ കറക്റ്റായിട്ട് ലൈനിങ് പീസിൻ്റെ പുറത്തായിട്ട് ഈ മെയിൻ പീസ് വെച്ചിട്ടുണ്ട് ഇനി അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് താഴ്ഭാഗത്ത് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ നിന്നും ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കുറച്ചിട്ടാണ് ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഇഞ്ച് ഇതുപോലെ മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരളവിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് ലെങ്ത് രണ്ട് ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുത്താലും മതി ഇതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഞാനിവിടെ കറക്റ്റായിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിവിടെ എക്സ്ട്രാ പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പീസിനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പം എക്സ്ട്രാ വന്നില്ലേ ആ ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഹാഫ് ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത പീസ് നിവർത്തിയിട്ട ശേഷം അതേ അളവിൽ തന്നെ ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിട്ടിരുന്നത് പോലെ തന്നെ ഒന്നും കൂടെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം എടുത്ത ശേഷം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ കറക്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ എല്ലാ പീസും ഒരുപോലെ തന്നെ കിട്ടണം ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം മുഗൾ ഭാഗം ഒന്ന് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വിട്ട് മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കവിടെ ഒന്ന് ബോക്സ് പോലെ ആക്കി മാർക്ക് ചെയ്തെടുക്കാം കടു ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഏത് ഷേപ്പ് ആണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും ഒരിഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരിഞ്ചോ മുക്കാൽ ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുക്കണം നെക്കിൻ്റെ വിട്ട് മൂന്നേകാലിഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ വീണ്ടും നമ്മൾ ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം റൗണ്ട് ഷേപ്പ് തന്നെ ബാക്ക് നെക്കിനും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ തന്നെ മറ്റേ പീസും കട്ട് ചെയ്തെടുക്കണം രണ്ട് നെക്കും ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് ക്ലോത്ത് എടുത്ത ശേഷം നമുക്ക് ഈ ക്യാൻവാസിന്റെ ഷൈനിങ് ഉള്ള ഭാഗം ഈ ക്ലോത്തുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം ഞാനിവിടെ കറക്റ്റായിട്ട് അയൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗം കറക്റ്റ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്യണം പക്ഷേ ആ റൗണ്ട് വരുന്ന ഭാഗം നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗം ഹാഫ് ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ ആ പീസ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻ്ററും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ലൈനിങ് പീസ് എടുത്ത ശേഷം അതിൻ്റെ പുറത്തായിട്ട് മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം വെച്ചിട്ട് ജസ്റ്റ് ഇത് രണ്ട് പീസും ഒന്ന് ചേർന്നിരിക്കത്തക്ക രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്കും സ്ലീവും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം ജസ്റ്റ് ഇതുപോലെ രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് ആമ്പോളിൻ്റെ സൈഡ് മുഗൾ ഭാഗം ഒക്കെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം കണ്ടോ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നെക്കിലും എന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് ആ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്യാൻവാസിൻ്റെ പുറത്തൂടെ ആകരുത് അതിൻ്റെ അരികിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഹാഫ് ഇഞ്ച് വിട്ട് ഈ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ആ നെക്കിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് നെക്കും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് ഈ നെക്ക് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടും അതുപോലെ തന്നെ രണ്ട് പീസ് നമുക്കിതുപോലെ അരികു സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം ഞാനിവിടെ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ കട ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ് ചെയ്തെടുക്കാം ഈ നെക്ക് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസില്ലേ അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ഷോൾഡർ രണ്ട് സൈഡും ജോയിൻഡ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ നെക്ക് കറക്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ആ നെക്കിൻ്റെ അരിക്ക് ഒന്ന് ഹെമ്മെയ്തെടുത്താൽ മതി ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻറ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ പീസില്ലേ അത് ഇതുപോലെ എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഒന്നിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക കേട്ടോ കറക്റ്റായിട്ട് വീതിങ് ലെങ്ത്തും എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് എന്നിട്ട് ആ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട ശേഷം നമുക്ക് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ പതിനാറ് ഇഞ്ചാണ് വേണ്ടത് ഞാനിവിടെ പതിനേഴര പതിനേഴര ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം എന്നിട്ട് ആംബോളിൻ്റെ ലെങ്ത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നീക്കി ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമ ലെമെൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഫ്രണ്ട് ആവുമ്പോളും ഹാഫ് ഇഞ്ച് ജസ്റ്റ് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഒരു ലൈൻ കട്ട് ചെയ്തെടുത്ത ശേഷം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് അപ്പം നമുക്കത് സെന്റർ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൽ നിന്നും രണ്ട് പീസ് മാത്രം ഇതുപോലെ പിടിച്ച് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു അതുപോലെ തന്നെ നെക്കിൻ്റെ അരിവ് ഒന്ന് ഹെമ്മ് കൊടുത്തു ഇനി നമുക്ക് ഷോൾഡറുമായിട്ട് ഈ സ്ലീവിൻ്റെ സെൻ്റർ ഇതുപോലെ ചേർത്ത് വയ്ക്കാം അപ്പോൾ രണ്ടിൻ്റെയും നല്ല സൈഡുകളാണ് ചേർത്ത് വെക്കേണ്ടത് ആദ്യം ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം മറു സൈഡും അതുപോലെ തന്നെ കറക്റ്റായിട്ട് രണ്ടിൻ്റെ അരികു ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വലിച്ചു പിടിക്കരുത് ജസ്റ്റ് രണ്ടിൻ്റെ അരികു ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അവിടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഞാനിവിടെ ജോയിൻറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ജോയിൻ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടിൻ്റെ അരികാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത് അപ്പം ആദ്യം നമുക്ക് ഇതുപോലെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്ലീവ് മുതലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ എത്രയാണോ സീം ലെവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നിന്നും കുറച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അതേപോലെ തന്നെ മറു സൈഡിലും സ്ലീവ് മുതലേ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്നും കുറച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം അവിടെ നിന്നും കുറച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമ്മൾ താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേപോലെ ലൈനിങ് മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് മാത്രം രണ്ട് പീസ് ഇതുപോലെ ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഏതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത് മുതൽ ജസ്റ്റ് ഒന്ന് ചരിച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ലൈനിങ് പീസിലെ ആ രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ചു വെക്കണം കണ്ടു ഇതേപോലെ ചുളിവ് വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമ്മൾ ലൈനിങ് മാത്രം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടു ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേപോലെ തന്നെ നമുക്ക് മറു സൈഡിലും നമ്മൾ ഏതുവരെ ആണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ നമ്മൾ ആദ്യം മെയിൻ ക്ലോത്ത് മാത്രം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഈ മെയിൻ ക്ലോത്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് ലൈനിങ് പീസ് മാത്രം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കുർത്തി കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകാം അപ്പൊ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഞാൻ ഇവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് എന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചുളവ് വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇല്ല നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുകയോ ചെയ്യാം അപ്പോൾ ഞാനിവിടെ താഴ്ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് ഞാൻ ലോക്ക് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് താഴ്ഭാഗം കിടക്കും ഇനി നമുക്ക് ഈ ഒരു കുർത്തി നല്ല ഷേപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ടക്ക് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഫ്രണ്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്കിൽ മാത്രം ഇട്ടാൽ മതി ആദ്യം നമുക്ക് സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സെന്റർ മാർക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ആ സെന്റർ പോയിന്റ് സ്ട്രൈറ്റായിട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബെസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകല അത്രയാണോ അകല കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് അപ്പോൾ എനിക്കിവിടെ മൂന്നര ഇഞ്ചാണ് വരുന്നത് നമ്മൾ ഹാഫ് ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കണം കാരണം ഹാഫ് ഇഞ്ചിന്റെ ടക്കാണ് നമ്മളവിടെ പിടിക്കുന്നത് അതുകൊണ്ട് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡ് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് താഴത്തോട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് താഴെ നമുക്ക് കറക്റ്റായിട്ട് സെൻ്ററിൽ നിന്ന് ഇഞ്ച് സോറി ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മറു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ സെയിം അളവ് തന്നെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒരു പിന്നെ കുത്തിയിട്ട് ആ കുത്തു കൊള്ളുന്ന ആ ഒരു ഭാഗം കണ്ടോ ബാക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നാല് പോയിന്റും ഒന്ന് കുത്തി മാർക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം സെയിം അളവ് തന്നെ ബാക്കിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ ഈ കുത്തി ആ പോയിൻ്റിലെ അതൊന്ന് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് സൈഡിൽ മാർക്ക് ചെയ്യും പിന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഈ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് ആദ്യം ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കുറേച്ച് ഉള്ളിലോട്ട് കയറ്റി എടുക്കണം സെൻ്ററിലെത്തുമ്പോൾ ഹാഫ് ഇഞ്ച് നന്നായിട്ട് കയറ്റി വീണ്ടും അവിടെ നിന്ന് ചെരിച്ച് പുറത്തോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഏകദേശം എല്ലാവർക്കും എങ്ങനെയാണ് ടക്കിടുന്നതെന്ന് അറിയായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററൊക്കെ മാർക്ക് ചെയ്ത് വരച്ച് വരക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാനിവിടെ ഫ്രണ്ട് ഹാഫ് ഇഞ്ചും ബാക്ക് മുക്കാൽ ഇഞ്ചും കയറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചു പിടിക്കരുത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കാരണം ക്രോസ് പീസാണ് നമ്മൾ കുർത്തി കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വലിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ടക്കൊക്കെ ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ കുർത്തി നമുക്ക് നല്ല ബോഡി ഫിറ്റായിട്ട് നല്ല ഷെയ്പ്പായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ ബൈ ടേക്ക് കെയർ